ഹായ് ഹായ് കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ലിറ്റിൽ ബിറ്റ് സീരിയസ്, നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലാക്കിയാണെന്ന് തോന്നുന്നു. വിഷയം സീരിയസ് ആണ്, പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ എന്തായിരിക്കും എന്നൊക്കെ അറിയാലോ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മേപ്പാടി വിംസ് ഹോസ്പിറ്റൽ, വയനാട്ടിലെ അത്യാവശ്യം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ്. ആകെ അതെന്നേ ഉള്ളൂ, മേപ്പാടി വിംസ് ഹോസ്പിറ്റൽ. അവിടെ അസ്റ്റർ വിംസിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ഞങ്ങൾ അന്നമ്മച്ചേട്ടനെയും കൊണ്ട് വന്നതാണ്. അന്നമ്മച്ചേട്ടത്തിലെ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മളിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടു. അനാട്ടമി മ്യൂസിയം. അപ്പൊ മ്യൂസിയത്തിന്റെ ഉള്ളിലെ ചില കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അനാട്ടമി എന്ന് പറയുന്നത് അപ്പം മെഡിക്കലിൽ ചേരുന്ന പിള്ളേർ, കുട്ടികൾ, MBBSന് ചേരുന്ന ഒന്നും രണ്ടും വർഷം വിദ്യാർത്ഥികളാണ് കാര്യമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുക. പക്ഷെ എല്ലാവർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ലേ, നമ്മുടെ ബോഡിക്കുള്ളിൽ എന്തൊക്കെയാണ്, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും എന്തായാലും താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇതൊരു ചിലർക്ക് ഇതൊരു പേടിയും കൂടി ആയിരിക്കും ക്ഷമിക്കട്ടെ പേടിയുള്ളവര്. അപ്പം എന്തായാലും നമുക്ക് ഉള്ളോട്ട് കയറാം. ഉള്ളോട്ട് കയറിയിട്ട് നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ ഡീൻ, ഹോസ്പിറ്റലിന്റെ ഡീനായിട്ടുള്ള പ്രൊഫസർ ഗോപകുമാരൻ കർത്ത, അദ്ദേഹം ആണ് നമ്മളോട് കൂടി എന്നുള്ളത്. അപ്പൊ സാർ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട്. ഞങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നാ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ, വിവരമുള്ളവര് പറയുന്നല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് കാണാനും ഇതാക്കാനും നമ്മൾ വന്നത്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം, അനാട്ടമി മ്യൂസിയത്തിലേക്ക് പോവാം. ബാ. ശരിക്കും അനാട്ടമി ലാബ്, മെഡിക്കൽ കോളേജ്, ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ ശരീരം അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത്തരൊരു സ്ഥലമാണ് ഈ അനാട്ടമി മ്യൂസിയം എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ മനുഷ്യന്മാരായിട്ട് അഹങ്കാരമുള്ളവർക്ക് സ്വല്പം ഒന്ന് കുറയ്ക്കാനും ഒരു അവസരമാണ് ഇത്തരം ചില കാഴ്ചകൾ. അതായത് നമുക്ക് എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തീർന്നു. അതിനുള്ളിൽ ചെറിയൊരു സ്കെൽട്ടൻ മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡീൻ ഗോപകുമാരൻ. ഞങ്ങൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞങ്ങളുടെ. അപ്പം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകാൻ ചില ആളുകൾക്ക് പരമാവധി നമുക്ക് എന്താ പറയാ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠന മേഖല തന്നെയാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പഠന മേഖലയാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ കാണാം, അധികം തമാശകളൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മെഡിക്കൽ കോളേജിൻ്റെ അനാറ്റമി വിഭാഗത്തിൻ്റെ അങ്കണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇവിടെ കാണുന്നത് ഒരു ഡിസെക്ഷൻ ഹാളാണ്. തൽക്കാലം നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഡെഡ് ബോഡി ഡിസെക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പഠിക്കുകയാണ്. അതിനോട് ഇപ്പം ഇപ്പുറത്തെ ഭാഗമാണ് മ്യൂസിയം, അനാറ്റമി മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പം മ്യൂസിയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഡിസെക്ട് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ ഫോർമലിൽ നിന്നുള്ള കുപ്പിക്കകത്ത് അങ്ങനെയുള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് പ്രിസർവ് ചെയ്തിരിക്കാം. അപ്പം എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് ആ മ്യൂസിയം ഇതിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ പറ്റി പഠിക്കാം. എല്ലാ ആന്തരിക അവയവങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും അവയവങ്ങളും കട്ട് ചെയ്തിട്ട് അത് പ്രിസർവ് ചെയ്ത് ഡിസെക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കാം. അതെ അതെ, അതിപ്പം ഫസ്റ്റ് ഇയർ MBBS, ഒന്നാം വർഷ MBBS വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സർജൻ, ഇപ്പം മുട്ടിൻ്റെ ഒരു ശസ്ത്രക്രിയയാണ് എങ്കിൽ, അപ്പോൾ അതിൻ്റെ തലേദിവസം വൈകുന്നേരം അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പം മോഡൽസും ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ പോലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് മ്യൂസിയത്തിലെ സ്പെസിമെൻസിൽ വന്ന് അങ്ങനെ നോക്കാം. ശരിക്കും ഡോക്ടർമാരുടെ പണിയിൽ ഒത്തിരിയേറെ, അതെ അതെ, ടെൻഷനാണ്. മാത്രമല്ല ഒരു മുന്നൊരുക്കങ്ങൾ ഒത്തിരി ഉണ്ട്, മാനസികമായും ശാരീരികമായും ബൗദ്ധികമായിട്ട് ഒത്തിരി മുന്നൊരുക്കം വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സർജൻസ് പറയുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിക്ക് തലേദിവസം പലരും ശരിക്കും ഉറങ്ങാറില്ല. അവരിങ്ങനെ റെഫർ ചെയ്യുകയും ഇങ്ങനെയുള്ള സ്പെസിമെൻസ് നോക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രൊഫസർമാർ പലപ്പോഴും പറയാറുള്ളത്. അതിനായിരിക്കും ഇപ്പോഴത്തെ ഇതുകൊണ്ട് വളരെ ഏകദേശം ഒരു 300-ഓളം സ്പെസിമെൻസ് നമുക്ക് ഈ മ്യൂസിയത്തിനകത്തുണ്ട്. അത് ഓരോ റീജിയൻ വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഓർഗനൈസ്ഡ് ആണ്. ഇത് 100% സ്പെസിമെൻസും നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരും നമ്മുടെ ഇവിടെ പഠിക്കുന്ന MBBS ബിരുദധാരികളും അവരുടെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പലപ്പോഴും ഇത് മാർക്കറ്റിൽ ഇങ്ങനെ അവൈലബിൾ ആണ്, മ്യൂസിയം വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഓതറൈസ്ഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ വിംസ്
ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഇതിനും നമ്മൾ പോയിട്ടില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്പെസിമെൻസും കാര്യങ്ങളും കുട്ടികളാണ് പ്രധാനമായിട്ട് അവർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ പല കാഴ്ചകളും നിങ്ങൾ പല എക്സിബിഷൻ ഹാളുകളിലും കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇതിലും കുറച്ചുകൂടെ വളരെ വിശാലമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് അനാട്ടമി മ്യൂസിയമാണ്. എന്തായാലും പ്രൊഫസർ നമുക്ക് അങ്ങോട്ട് കയറാം അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇതാണ് അനാട്ടമി മ്യൂസിയം. ഡോക്ടർ, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഒന്നും അറിയില്ല, എല്ലാം പ്രൊഫസർ തന്നെ വേണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട്. അത്ര മുഴുവനായിട്ടൊരു ഡീറ്റെയിൽസ് ആവശ്യമില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ശരാശരി പ്രേക്ഷകന് വേണ്ടിയിട്ട് ഇത് ഈ മ്യൂസിയം ഇത് അനാറ്റമിക് ഡിപ്പാർട്ട്മെന്റിന് മാത്രം അവരുടെ അധീനതയിലുള്ള ഒരു ഏരിയ ആണത്. ഇവിടെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ടും ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുവാനായിട്ട് നമ്മൾ ഓരോന്നും ഓരോ റീജിയൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വരികയാണെങ്കിൽ ഇത് നമ്മുടെ അപ്പർ ലിംബ്, അതായത് നമ്മുടെ കൈയുടെ ഭാഗമാണ്. അതിൽ പ്രധാനമായിട്ട് കാണേണ്ട സ്ട്രക്ചേഴ്സ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ചിലപ്പോൾ പലപ്പോഴും ഇഞ്ചുറി വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഓർത്തോപെഡിക്ക്, അത് എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കുന്ന വിദഗ്ധന്മാർക്കും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ അപ്പർ ലിംബ് തന്നെ മറ്റു അപ്പർ ലിമ്പിൻ്റെ മറ്റു ഭാഗങ്ങൾ, നമ്മുടെ കൈയുടെ ഇപ്പം നിങ്ങൾക്ക് കാണാം താഴെ കൈപ്പത്തിക്കകത്തുണ്ടാകുന്ന ഉള്ള സ്ട്രക്ചേഴ്സാണെന്നല്ലോ, അതൊക്കെ ഡിസെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ കൈക്കകത്തുള്ള ബോണുകളാണ്, എല്ലുകൾ കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലിനകത്തിൽ വരുന്ന ഏത് പേശികളാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കുട്ടികൾ. അങ്ങനെ ഓരോന്നും നമ്മൾ റീജിയൻ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയും എല്ലാം ഇതൊക്കെ നട്ടലിൻ്റെ പല ബോൺസുകളാണ്, കശേരി കശേരി വരുന്നത്. ഇതിപ്പം നമ്മുടെ ലംബർ എന്ന ഭാഗത്തെ ഒരു കശേരിവാണ്. അങ്ങനെ ഓരോ റീജിയൻ വൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കയ്യിലെടുത്ത ശേഷം ഇങ്ങനെ മറിച്ച് തിരിച്ച് ഇതിൻ്റെ വിശദമായിട്ടുള്ള പഠനം സാധ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് ഈ ഒരു ബോൺ നമ്മൾ കുട്ടികൾ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറയും, വൈവാവോസി അല്ലെങ്കിൽ ഓറൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഉപയോഗിക്കുന്നതും പിന്നെ പറയുന്നത് ഞങ്ങള് അതിനു മുമ്പ് നമ്മള് പ്ലസ് ടു സയൻസ് ഒക്കെ പഠിക്കുമ്പോഴേ പാറ്റേനെ ഒക്കെ ഡിസെക്ട് ചെയ്ത് കണ്ടു. പക്ഷെ ഇത് മനുഷ്യ ശരീരമായതുകൊണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇതെല്ലാം. അവർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ആഡിയിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അറിയില്ല. ഇത് ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ സ്കെലിട്ടണം, അസ്ഥിപഞ്ജരം എന്ന് നമ്മൾ പറയും. പലപ്പോഴും ഇത് വളരെ വികലമായിട്ട് പല സിനിമകളിലും പല ഇതിലൊക്കെ ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ ആത്യന്തികമായി മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, ഇതിനെ നമ്മൾ പല കോമാളികളായിട്ട് പലപ്പോഴും നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു റിയൽ ബോൺ ആണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. ഇത് ഇതിനകത്ത് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പലതും നമ്മളിവിടെ 5 വർഷം കൊണ്ട് ഡിസെക്ട് ചെയ്ത് എടുത്തെടുത്തെടുത്തെടുത്തിട്ട് അവസാനം കുട്ടികൾ തന്നെ ക്ലീൻ ചെയ്ത് അവർ തന്നെ മൗണ്ട് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന. ഇത് നമ്മൾ ഇങ്ങനെ അനാട്ടമിക് ഈ മ്യൂസിയം തന്നെയാണെങ്കിൽ നമ്മളിവിടെ കയറി വരുമ്പം ഇപ്പൊ മറ്റേ ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മളോട് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവം, എല്ലാവരും ആ രീതിയിലാണ് അല്ലേ എടുക്കുന്നത്? അതൊരു ഒരു അതെ, നമ്മൾ ആദ്യമായിട്ട് 1-ാം വർഷ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ശവശരീരത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സെറിമണി തന്നെയുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ഡെഡ് വൺസ് ആർ ടീച്ചിങ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ശരിക്കും ജീവനുള്ള അധ്യാപകരായിരിക്കും നമ്മുടെ. ഇവിടെ ഇവിടെ ഡെഡ് വൺസ് ആർ ടീച്ചിങ്, മരിച്ചുപോയ ഒരാൾ അവരുടെ കംപ്ലീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് ശരീരവും. എനിക്ക് തോന്നുന്നത് ഇയാളുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിലൊരു കവിതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എനിക്ക് അറിയില്ല അതത്ര, നിങ്ങൾ എൻ്റെ ഹൃദയം തുറന്ന് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അവിടെ കണ്ട വികാരങ്ങൾ നിങ്ങൾ കണ്ടു, എൻ്റെ കണ്ണ് ചൊരിഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടു. അങ്ങനെ ഒരു വളരെ വളരെ എന്താ പറയുക, കാര്യമൊത്ത പ്രസക്തമായ ഒരു കവിതാശാലമുണ്ട്. അത് എപ്പോഴും ഞാൻ 1-ാം വർഷ വിദ്യാർത്ഥികളോട് പറയുന്നതാണ്, നിങ്ങൾ കാൽപാദങ്ങൾ അവരുടെ മുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർ നടന്ന വഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പലതും അത് അങ്ങനെ ഒരു ഇതാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കഡാവർ ഡേ എന്നൊരു സാധനമുണ്ട്, ഒരു ദിവസം
അത് എല്ലാവരുടെയും ജന്മദിനമായിട്ട് അങ്ങ് ആചരിച്ചിട്ട് എല്ലാ കടകളുടെ മുമ്പിൽ ഒരു റോസാപ്പ് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ. നമ്മള് സാറത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, സാറൊരു കലാകാരൻ കൂടിയാണ്. വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. പ്രൊഫസർ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് ഇപ്പൊ ഏകദേശം ഒരു ധാരണ, ഇനി വയ്യ, ഞങ്ങളുടെ അംഗമില്ല, ബാല്യമില്ല. അതാണ് വളരെ ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ കുട്ടികളിൽ കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇത്രത്തോളം ഒരു എന്താ പറയുക, സർവം എന്താ തേജിച്ചിട്ടുള്ള ഒരു ബോഡി അവർക്ക് കൊടുക്കുക, റെസ്പെക്ട് ചെയ്യാനുള്ളത്. എനിക്ക് മറ്റൊരു സംശയമുള്ളത്, ഇത്രത്തോളം സ്വമേധയാ ബോഡി സമർപ്പിക്കാം, മരണത്തിന് മുൻപ് സമർപ്പിക്കാനുള്ളത് കൊണ്ട് അല്ലാതെ നമുക്ക് അല്ലാത്ത രീതിയിൽ ബോഡികൾ കിട്ടാറുണ്ടോ? മീൻസ് അതിന് നീണ്ട എന്താ പറയുക ഒരു പ്രോസസ്സിംഗ് ആണത്. അതായത് നമ്മൾ ഇന്ത്യൻ അനാറ്റമി ആക്ട് ആണ് അതിനകത്ത് വരുന്നത്. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഡെഡ് ബോഡി പല സ്ഥലത്ത് നമ്മൾ അപേക്ഷിക്കുന്ന അതിന് ആക്ട് വേണം. മെഡിക്കൽ കോളേജിൽ നമ്മൾ റെക്കഗ്നീഷൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം വേണം. അതിൻ്റെ ഒരു പിൻബലത്തോടു കൂടി നമ്മൾ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനെ നമ്മൾ അറിയിക്കാം. അപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചിലപ്പം അൺക്ലെയിംഡ് ആയിട്ട് ആവശ്യക്കാരില്ലാത്ത ഡെഡ് ബോഡികൾ ഉണ്ടാകും, അത് പോലീസിൽ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് എല്ലാ ഫുൾ ഡോക്യുമെൻറ്റോടു കൂടി നമുക്ക് കിട്ടും. നമുക്ക് പ്രധാനമായിട്ട് ഇയാൾ മരിച്ചതിൻ്റെ കാരണം അറിയാം, ഒരു ഡോക്ടറിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അവിടെ ഏതെങ്കിലും ചികിത്സിച്ച ആശുപത്രിയുടെ രേഖകൾ വേണം, പിന്നെ അത് അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ തരുന്നത് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് രജിസ്റ്ററും ആ രജിസ്റ്ററും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു 6 months കൂടുമ്പം DVSP മുകളിലുള്ള റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ വന്ന് ഈ രജിസ്റ്റേഴ്സും കൂടെ നമ്മൾ പരിശോധിക്കാറുണ്ട്. ഓക്കെ, അപ്പം വളരെ നിയമപരമായ രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഡെഡ് ബോഡി തരുള്ളൂ. പിന്നെ നമുക്ക് ബോഡി ഡൊണേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡും ID കാർഡും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാറുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മരണ ശേഷം ബോഡി ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ അതിന് കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മകൻ അല്ലെങ്കിൽ മകള്, സഹോദരങ്ങളോ ഭാര്യയോ ആരെങ്കിലും ഒരു സമ്മതപത്രം, രണ്ടുപേരുടെ സമ്മതപത്രം കൂടെ വേണം. അപ്പം ഇത് ഈ വ്ലോഗ് കാണുന്നവർ കൂടുതലായിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ വ്ലോഗ് കണ്ടിട്ട് ആർക്കെങ്കിലും മുൻപേ നമുക്ക് പരിചയമുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു സമൂഹം, സാമൂഹ്യ നന്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ഓരോ പഠനങ്ങളിലൂടെയാണ് നമ്മുടെ ഇപ്പത്തെ ഉദാഹരണത്തിന്. ഇപ്പൊ ഏറ്റവും നമ്മൾ മുന്നിൽ കണ്ട ഈ കൊറോണയുടെ ചികിത്സാ രീതി തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കൂടെയാണ് ഒരു പരിധിവരെ മനസ്സിലായത്. ലങ്സിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പലതും അറിയില്ലായിരുന്നു. അതാ ഇതിന്റെ ഈ അസുഖം തുടങ്ങിയ തുടക്കം, ഇതൊരു നോവൽ വൈറസ് ആണല്ലോ, മനുഷ്യൻ ആദ്യമായിട്ട് നേരിടുന്ന ഒരു വൈറസാണ്. അപ്പൊ ആദ്യത്തെ കുറെ നാള് എന്താണ് ഈ ലങ്സിൽ ഉണ്ടാകുന്ന പ്രശ്നമായിരുന്നു. പിന്നെ ഈ ഇത് കൊറോണ കൊണ്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തിട്ടാണ് ലങ്സിൽ എന്താണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പം ഇതൊരു ഭയങ്കരമാണ് ഈ ശരീരഘടനകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, അതിനൊരു ഭാഗമാകുക എന്നത് പറയുന്നത് ഒരു വളരെ നല്ലൊരു കാര്യം. അതൊരു ബിഗ് ഡിസിഷൻ ആണ്. മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാൻ ആ രീതിയിലോട്ട് മാറുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഡിസിഷൻ ആണ്. അതെ അതെ, അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം, പിന്നെ അതിന് വ്യതിചലിക്കാൻ പറ്റില്ല. ദുർബല മനസ്കരായ ആളുകളുണ്ട്, ചില രക്തം കണ്ട തലയിറങ്ങി വീഴുന്ന ആളുകള്, ഞാനങ്ങനെ തലയിറങ്ങി വീഴുകയാണല്ലോ. എന്നാലും നമുക്ക് അതായത് താല്പര്യം വേണമല്ലോ, ബാക്കി ഭാഗങ്ങളോട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്. ഇത് നമ്മുടെ തലയോട്ടിയുടെ വിവിധ ഭാഗങ്ങളാണ്, തലയോട്ടിയുടെ ഉൾഭാഗമാണിത്. ഇത് നമ്മുടെ താടിയല്ലേ ഭാഗങ്ങളാണ്, അത് പല പ്രായത്തിലുള്ളവർക്ക് പല താടികളുണ്ടാവും. അങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മള് ഈ ഐഡന്റിഫിക്കേഷൻ വരുന്നത് ഫോറൻസിക്, അതായത് ഈ എന്താ പറയുക കുറ്റാന്വേഷണ ശാസ്ത്രത്തില് ഫോറൻസിക് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മെഡിക്കൽ കോളേജില് നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗമാണ്. അതില് ഇങ്ങനത്തെ ഇതില് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര പല്ലുകളൊക്കെ വെച്ച് പല്ലിന്റെ ഇത് ഈ ഇതിന്റെ ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതാണ് ഇതാണ് ഇത് ഏറ്റവും ഒരു കുട്ടിയാണ്. ഇത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസം 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 എല്ലുകൾക്ക് വ്യത്യാസം വരും. നമുക്ക് വേണ്ടിയിട്ട് നിർത്താതെ ഇടിക്കുന്ന ഒരു പമ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഹൃദയം. മിനിറ്റിൽ ഏകദേശം 70 മുതൽ 80 വരെ ശരാശരി നമ്മളെ ജീവൻ തുടങ്ങും മുതൽ മരണം വരെ ഒരു ഒരു ലീവ് എടുക്കാതെ പമ്പ് ചെയ്യുന്ന ഒരു എന്തൊക്കെ എക്സ്ക്യൂസ് നമ്മൾ പറഞ്ഞാലും ബ്ലഡ് സപ്ലൈ കാണിക്കാൻ വേണ്ടി രക്തക്കുഴലാണ് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴൽ. ഇതിൽ ഏതെങ്കിലും ഒരു കുഴൽ അടവ് വരുമ്പോഴാണ് നമ്മൾ പറയുന്ന ഹൃദയസ്തംഭനം അഥവാ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ കുടലാണ് ചെറുകുടൽ ഭാഗമാണ്. ഇത് വയറ നമ്മുടെ ആമാശയം എന്ന് പറയുന്ന ആമാശയത്തിന്റെ അകഭാഗമാണിത്. ഇത് ആമാശയത്തിന്റെ പുറകുഭാഗം.
ഇത് ആമാശയത്തിൻ്റെ ഒരു ഷേപ്പ് കാണിക്കുന്ന ഒരിതാണ്. ഈ അവർ ഗ്ലാസ് എന്ന് പറയുന്ന ആ ഷേപ്പാണ്. നമ്മുടെ എന്താ പറയുക, ഈസോഫാഗസ് മുതൽ സ്റ്റൊമക്ക് വരെ, അന്നനാളം അന്നനാളം മുതൽ സ്റ്റൊമക്ക് വരെ താഴോട്ട് വരും. ഇതൊക്കെ ഇത് അധികം നമുക്ക് അത്ര പറയാൻ പറ്റില്ല. അഡൽട്ട് ആണോ അല്ലെങ്കിൽ ചൈൽഡ് ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഈവൻ നമുക്ക് സെക്സ് ഡിഫറൻസ് പോലും നമുക്ക് ഈ ഇൻ്റസ്റ്റൈൻസ് ഒക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പുരുഷനും സ്ത്രീക്കും ഏകദേശം അല്ല, ആ ഇത് തമ്മിലൊരു ഡിഫറൻഷ് ചെയ്യുന്നു. എല്ലുകൾ വെച്ചിട്ടാണ് പ്രധാനമായിട്ട്, എല്ല് സ്കള്ള്, ഈ ഹിബോൺ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ത്രീയുടെ ആണോ പുരുഷന്റെ ആണോ. ഒരു പരിധിവരെ നമ്മുടെ ഈ കൈയും ഇവിടെ എല്ലുകൾ കൊണ്ടാലും നമുക്ക് അറിയാൻ പറ്റും. ഒരു ആംഗിൾ വ്യത്യാസം, സ്ത്രീകളുടെ കൈ പുറത്ത് കാരിങ് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗിൾ ആണ് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. അതെ അതെ, അങ്ങനെ കുറെ വിപുലമായിട്ടുള്ള സംഭവങ്ങളാണ് വൻകുടലിന്റെ അകത്തെ ഭാഗമാണ്. ഒരു കോണ് പോലെയുണ്ട്, നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകുള്ളൂ, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിനെ വെച്ച് നമുക്കൊരു ഒത്തിരി ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാം. ഈ ഒരൊറ്റ ഇത് വെച്ചിട്ട് ഈ ഓരോ സ്പെസിഫിക്സും ഒരു 100,000 ചോദ്യങ്ങളുടെ കലവറയാണ്. നമുക്കറിയത്തില്ലാത്തതുകൊണ്ട്. അതെ അതെ അതെ. സാറൊക്കെ എത്ര പേരെ ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചിട്ട്? ഏകദേശം ഒരു 100,000 കുട്ടികളുണ്ടാവും. എനിക്ക് 26-27 വർഷത്തെ എക്സ്പീരിയൻസ് ആയി, അപ്പൊ ആവശ്യം അത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യത. ഇനി എത്ര പേര് കിടക്കുന്നു? ഇത് നമ്മുടെ കിഡ്നിയാണ്, കിഡ്നിയുടെ പല ഭാഗങ്ങളാണ് ഇത്. അതിന്റെ ഒരു മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയാണല്ലേ കളർ ചെയ്തത്? അതിൽ വരുന്ന രക്തക്കുഴലുകളുടെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ട് കിഡ്നി, മൂത്രതാളം, മൂത്രസഞ്ചി, അത് മുഴുവനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ കാണിക്കാൻ വേണ്ടി ഇത് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, വലതുവശത്തെ ഭാഗവും ഇടതുവശത്തെ ഭാഗവും. അത് രണ്ടും കാണാം. രണ്ടിനും വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ധർമ്മങ്ങളാണ്. നമ്മുടെ ഈ പാട്ട്, സിനിമ, കല, സാഹിത്യം ഇതെല്ലാം നമ്മുടെ വലതുവശത്തെ ബ്രെയിനും ഈ ഇതും എന്നാൽ കാര്യമാസ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ, കാൽക്കുലേഷൻ, അനാലിസിസ് അതൊക്കെ ശരിക്കും ലെഫ്റ്റ് ബ്രെയിൻ, ഇടതുവശത്തെ ബ്രെയിനുമാണ്. ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചാണെന്ന് ഇത് തലച്ചോറിന്റെ ഒരു പരിച്ഛേദമാണ്. നമ്മൾ ഇതിന്റെ നടുക്ക് കട്ട് ചെയ്യുന്നതാണ്. ഈ ഈ കാണുന്ന ഈ മെഡിലോ ഓപ്പലം കേട്ടത് ഇത് ഈ ഭാഗത്താണ്. ഇതാണ് മെഡിലോ ഓപ്പലം കേട്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേട്ട് അല്ലെ പരിഹസിക്കുന്ന ഒരു സാധനമാണ്. ചെറിയ ക്ലാസ് പോലെ ഇതുവരെയുള്ള സെക്ഷൻ നമ്മൾ കണ്ടു. ഇനി അപ്പുറത്തോട്ട് വേറെ സെക്ഷൻ ഉണ്ട്, കുട്ടികളുടെ സെക്ഷൻ ഉണ്ട്, പിന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന കുറച്ച് ഇത് സ്കെലട്ടൻസ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. ഇനി നമ്മൾ നേരെ അസ്ഥികളുടെ ബോൺസിന്റെ സെക്ഷനിലോട്ട് പോവാണ് ഡോക്ടർ. ഇത് മനുഷ്യ ശരീരത്തിന്റെ ആകെയുള്ള ബോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അസ്ഥി വഞ്ചരം അത് ഇങ്ങനെ പല പല ബോണുകളായിട്ട് ഡിസ് ആർട്ടിക്കുലേഷൻ ആണ് നമ്മൾ അതിന്റെ ഉപയോഗിക്കുന്ന പദം. അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും തുടയലുകളാണ്. ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് ഇത് തുടയൽ, ഇതാണ് ഈ കാണുന്ന തുടയൽ, റൈറ്റ് ഫീമർ എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ആ ഹിപ്പിലേക്ക് നമ്മൾ ചേർന്നിരിക്കുന്ന ഒരു അസ്ഥിയുടെ ഇതാണ്, ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുക, ആ സന്ധി അല്ലെങ്കിൽ ജോയിന്റ്. ഞാൻ ഇതാണ് പറഞ്ഞത് പെൽവിക് ബോൺ. ഇത് വെച്ചിട്ട് നമുക്ക് ആണിനെ തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ വാരിയലുകളാണ്. ഇത് വാരിയലുകളാണ്. ഇത് നമ്മുടെ സ്റ്റേൺ എന്ന് പറയുന്ന നമ്മുടെ വാരിയലുകൾ വന്ന് ചേരുന്ന നമ്മുടെ നെഞ്ചിന്റെ മുൻപിലുള്ള ഒരു അസ്ഥിയാണ്. ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിരുന്നത്. ഹൃദയ സർജറി ചെയ്യുന്ന ഈ ബോണിനെ നമ്മൾ നടുക്കായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ബോൺ നടുക്കോടെ കട്ട് ചെയ്തിട്ടാണ്. പിന്നെ ബോൺ നമ്മൾ സ്റ്റേപ്പിൾ ചെയ്യുക ഇപ്പൊ അങ്ങനെ അപൂർവമായിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ മറ്റേ ഇൻവേസീവ് കീകോൾ സർജറീസ് ഒക്കെ വന്ന കാരണം ഓപ്പൺ ഹാർട്ട് സർജറി അധികം ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ തലയോട്ടി.
ഈ കാണിച്ചിരിക്കുന്ന കളറ് എന്ന് പറയുന്നത് ഓരോ ബോണാണ്. ഇതിപ്പോ നമുക്ക് കുട്ടികളോട് ചോദിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്, ഈ പച്ച നിറത്തിൽ കാണുന്ന ബോണിന്റെ പേര് പറയും. അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ചോദ്യങ്ങൾ വരും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിന്റെ പേര് ഫ്രോണ്ടൽ ബോൺ. ഈ പച്ചയായിട്ട് കാണുന്നതിനെ ഫ്രോണ്ടൽ ബോൺ പറയും, ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നതിനെ പെറൈറ്റൽ ബോൺ, മഞ്ഞ നിറത്തിൽ കാണുന്ന ടെമ്പറൽ ബോൺ. അപ്പൊ അങ്ങനെ ഓരോ പേരുകളുണ്ട്. അപ്പൊ ആ പേര് ചോദിക്കുകയും, പിന്നെ ഈ കാണുന്നത് രക്തക്കുല്ലുകളാണ്. നമ്മൾ തലച്ചോറില് തലയോട്ടിയുടെ പുറത്ത് സ്കാൽപ്പ് എന്ന് പറയുന്ന ഒരു മുടിയൊക്കെ ഇരിക്കുന്ന സ്കാൽപ്പ്, ആ അതിലോട്ടുള്ള രക്തയോട്ടമാണ് ഈ കാണിച്ചിരിക്കുന്നത് ചുമന്ന നിറത്തിൽ. ഒരു 3 വയസ്സാകുമ്പോഴേ ഈ ബോണുകൾ തമ്മിൽ അങ്ങ് ചേർത്തും. നിറകെ ഉറക്കുക എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ഈ ഭാഗമാണ്, ഈ വെള്ളയും ആ ഓറഞ്ചും കൂടെ ചേരുന്ന ഭാഗം, ഈ ഭാഗം. അതെ അതെ. അതിന് കാര്യമുണ്ടോ സാർ, ഈ കുട്ടികളെ കുളിപ്പിക്കുമ്പം തലയിൽ വെള്ളം നേരിട്ട് ഇറങ്ങുന്നു? അങ്ങനെ ഒരിക്കലും നേരിട്ടതല്ല, അങ്ങനെ തലച്ചോറ് പുറത്തോട്ടല്ല നിൽക്കുന്നത്, വലിയ കഥയൊന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് നമ്മള് ഈ കുട്ടിയുടെ ഡെവലപ്മെന്റ് നമ്മൾ പറയാറുണ്ട്. ചിലപ്പം ചില അസുഖങ്ങളില് ഈ ബോൺ വന്ന് ചേരാത്ത സമയം ഉണ്ടാവും. അപ്പൊ അത് 3 വയസ്സ് കഴിഞ്ഞാലും അവിടെ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റൊന്നിന്റെ സിംപ്റ്റം എന്തെങ്കിലും ആവാം. ഈ തലയിൽ വെള്ളം നിന്ന പനി പിടിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ചില അതിന് പറയുന്നത് വൈറസിന് ഒരു ചെറിയ കോൾഡ് ക്ലൈമറ്റ് എപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു തണുപ്പ്, തലയിലോട്ട് വെള്ളം ഇറങ്ങാന്ന് പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ കണ്ടല്ലോ, ഈ വളരെ വാട്ടർ ടൈറ്റ് ആയിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലൊന്നും ഒരിക്കലും പോകും. നമ്മളോടൊക്കെ ഈ പഴയ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചാരൊക്കെ പറഞ്ഞു തലയെ വെള്ളം ഇറക്കും, തലയെ വെള്ളം ഇറക്കും. ശരിക്കും പറഞ്ഞാണെങ്കിൽ അത് മൂക്കിക്കൂടെ കയറിയ ഇൻഫെക്ഷൻ ആണ്. അവര് പറയുന്നത് മറ്റൊരു വശം, അതിന് പുറകിൽ വേറൊരു സയന്റിഫിക് ആയിട്ടുള്ള. അപ്പൊ ഇത്രയും നേരം നമ്മള് ഈ സ്പെസിമെൻസ് കണ്ടു. അപ്പം ഇത് കണ്ട് നോക്കി കൂടുതൽ വിശദമായിട്ട് അവർക്ക് അത് പഠിക്കണമെങ്കിൽ അതിന്റെ കാറ്റലോഗുകളാണ്, ഓരോ സ്ഥലത്തെയും കാറ്റലോഗ് ഉണ്ട്. അപ്പൊ അനാട്ടമിയുടെ ബാലപാഠം എന്ന് പറഞ്ഞ ഗോപകുമാരൻ സാറിന്, പ്രൊഫസറിന് താങ്ക് യു സർ. കമോൺ എവരിബഡിയുടെ പ്രേക്ഷകർക്ക് ഇനി ലക്ഷക്കണക്കിന് കുട്ടികളെ വൈവാബോട്ടിൽ വലിച്ചു കയറാനുള്ളതാണ്. ഇപ്പൊ സാറിന് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, സാർ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു. ഈ മ്യൂസിയം ഏതെങ്കിലും കുട്ടിക്ക് ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടിക്ക് മെഡിക്കൽ സയൻസ് എടുക്കണമെന്ന് മെഡിക്കൽ കോളേജിൽ വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ അത് വളരെ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും. അപ്പൊ സാറ് പോയി. അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് നമ്മള് പഠിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ എടുത്തന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്ന ഉറപ്പുണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. അപ്പം ഇപ്പൊ ഉള്ള സപ്പോർട്ട് തുടരുക, സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. എന്നോട് ആരോ പറഞ്ഞു ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ പറയേണ്ട കാര്യമില്ല, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും കാണാം. ബൈ ബൈ.